ഇപ്പോൾ സിയാച്ചിനിൽ ഹിമപാതത്തിൽ മരിച്ച സൈനികർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് സേനയുടെ ആദര സൂചകമായുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ മനുശങ്കർ ചേരുന്നുണ്ട്. മനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സിയാച്ചിനിലെ ഹിമപാതത്തിൽ മരിച്ച മലയാളി സൈനികൻ സുഖം 9 സൈനികരുടെയും മൃതദേഹം ദില്ലിയിൽ എത്തിച്ചു. സിയാച്ചിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് ദില്ലി പാലം എയർപോർട്ടിൽ മൃതദേഹങ്ങൾ എത്തിച്ചത്. തുടർന്ന് പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, സൈനിക തലവന്മാർ എന്നിവർ അന്തിമോപചാരം അർപ്പിക്കും. പ്രതികൂല കാലാവസ്ഥയിൽ ഹെലികോപ്റ്ററുകൾ ഉയരാൻ സാധിക്കാത്തതിനാലാണ് സിയാച്ചിനിലെ ഹെലിപ്പാഡിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്നത്. തുടർന്ന് അവിടുത്തെ സൈനിക ആശുപത്രിയിൽ തന്നെ ഈ മൃതദേഹങ്ങളുടെ എംബാമടക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇന്നലെ ഈ മൃതദേഹങ്ങൾ എത്തിക്കുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും പ്രതികൂല സാഹചര്യം മൂലം ഹെലികോപ്റ്ററുകൾക്ക് ഉയരാൻ സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇന്ന് രാവിലെയോടുകൂടി മൃതദേഹങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് മലയാളി സൈനികൻ സുധീഷിന്റെ മൃതദേഹം എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും. തുടർന്ന് റോഡ് മാർഗം സ്വദേശമായ കൊല്ലം മൺട്രോത്തുരത്ത് വീട്ടിൽ എത്തിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മനുശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.